പ്രതിസന്ധി ഘട്ടങ്ങളിലായിരിക്കും പല മനുഷ്യരുടെയും യഥാർത്ഥ മുഖം പുറത്തു വരിക എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. അത് അന്വർത്ഥമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറെ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ബിൽഗേറ്റ്സ് മെലിൻഡ ദമ്പതിമാരുടെ വിവാഹമോചനം പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത്. 2019 ഒക്ടോബർ മുതൽ തന്നെ മെലിൻഡ വിവാഹമോചനത്തിന് ശ്രമിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഏതാണ്ട് ഇതേ സമയത്താണ് ബാലപീഡനത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ജെഫ്രി എപ്സ്റ്റീസിനുമായി ഉള്ള ബിൽഗേറ്റ്സിന്റെ ബന്ധം പുറത്തു വരുന്നത്. 2019 തന്നെ തന്റെ വിവാഹ ബന്ധം ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം തകർന്നിരിക്കുന്നതായി മെലിൻഡ വെളിപ്പെടുത്തി എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ദി വാൾ സ്ട്രീറ്റ് ജേണൽ ആണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇവർ ഇക്കാര്യം വെളിപ്പെടുത്തിയതെങ്കിലും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതായി ഒരു റിപ്പോർട്ടിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 2013 തന്നെ ഒരിക്കൽ ബിൽഗേറ്റ്സ് ജെഫ്രി എപ്സ്റ്റീനിനെ സ്വകാര്യ ജെറ്റിൽ അയാൾക്കൊപ്പം ന്യൂജേഴ്സിയിൽ നിന്നും ഫ്ലോറിഡയിലെ പാം ബീച്ചിലേക്ക് യാത്ര ചെയ്തിരുന്നു. 18 വയസ്സിൽ താഴെയുള്ള ഒരു യുവതിയെ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് 4 വർഷത്തിന് ശേഷമായിരുന്നു ഇത്. ഈ സംഭവം മുതൽ തന്നെ മെലിൻഡയ്ക്ക് തന്റെ ഭർത്താവ് ഈ ബാലപീഡകനുമായി കൂട്ടിച്ചേരുന്നതിൽ അതൃപ്തി ഉണ്ടായിരുന്നത് അത്രേ. ഇതാണ് ക്രമേണ വളർന്ന് 2019 ന്യൂയോർക്കിലെ അഭിഭാഷകൻ റോബർട്ട് സ്റ്റീഫൻ കൊഹേനുമായി 2019 ഒക്ടോബർ വിവാഹമോചന കാര്യം ചർച്ച ചെയ്യുന്നതിലേക്ക് മെലിൻഡ എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ മാസം തന്നെ ബിൽഗേറ്റ്സ് എപ്സ്റ്റീനുമായി നിരവധി തവണ കണ്ടുമുട്ടുകയും ഒരിക്കൽ എപ്സ്റ്റീനിന്റെ ന്യൂയോർക്കിലെ വീട്ടിൽ രാത്രി ഏറെ വൈകി വരെ തങ്ങുകയും ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗേറ്റ്സ് ഇക്കാലയളവിൽ എപ്സ്റ്റീനുമായി യാത്ര പോയത് വിവിധ വിമാന യാത്ര രേഖകൾ സഹിതം ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ സാമൂഹ്യ സേവനം എന്ന അജണ്ട ചർച്ച ചെയ്യുവാനായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നാണ് ഗേറ്റ്സിനോട് അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചത്. മെലിൻഡയുടെ എതിർപ്പുകളെ അവഗണിച്ചും ഇക്കാലയളവിൽ ഗേറ്റ്സും അവരുടെ ബിൽഗേറ്റ്സ് ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ ചില ഉന്നതരും എപ്സ്റ്റീനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.